Learn stock trading with million dots. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മഴക്കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മഴയത്ത് മഴ പെയ്യുമ്പോൾ അതേ മഴയുടെ തീവ്രത വീടിനകത്തും അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ മഴക്കാലത്തും രാത്രി 1 മണിക്കും 2 മണിക്കും ഉറങ്ങാതിരുന്ന ഒരു സമയമൊക്കെ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. അപ്പം അന്ന് മനസ്സിൽ കുറിച്ചിട്ട ഒരാഗ്രഹമാണ് വീട് എന്നുള്ളത്. പൊതുപ്രവർത്തകനായ മഞ്ജുക്കുട്ടൻ്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ചോർന്നൊലിക്കാത്ത ഒരു വീട്. ആ സ്വപ്നം പൂവണിഞ്ഞപ്പോൾ അത് ഇരട്ടി മധുരമായി മാറിയിരിക്കുകയാണ്. വീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. നമസ്കാരം, എൻ്റെ പേര് മഞ്ജുക്കുട്ടൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ വീടിൻ്റെ ഉടമ ഞാനാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം നമ്മൾ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി വളരെ വലിയ കുറേ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയൊരു വീട് ഇത്രയധികം ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. മഞ്ജുക്കുട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലായത്. പോസ്റ്റിൽ മഞ്ജുക്കുട്ടൻ ഇങ്ങനെയാണ് കുറിച്ചത്: കഴിഞ്ഞ വർഷത്തെ മഴ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി 1 മണിക്കും ഉറങ്ങാതെ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ചത്. മറ്റുള്ളവരൊക്കെ ഇപ്പോൾ സുഖമായി ഉറങ്ങുകയാണല്ലോ എന്നോർത്ത് കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വരുമായിരുന്നു. പുറത്ത് പെയ്യുന്ന മഴ അതേ വേഗതയിൽ തന്നെ അകത്തും പെയ്യുമ്പോൾ ഒന്നുറങ്ങാൻ കഴിയാതെ നിരവധി പാത്രങ്ങൾ നിരത്തിവെച്ച് വീടിനകം നനയാതെ നേരം വെളുപ്പിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പിന്നീട് എന്നേക്കാൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെ ഓർത്ത് സമാധാനിക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു വീട് വേണമെന്ന വാശി അങ്ങനെയാണ് തുടങ്ങിയത്. ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് വീട് വെക്കാൻ കഴിയുള്ളൂ. ഒരു വട്ടം വെക്കുന്ന വീട് അത് എത്രമാത്രം ഭംഗിയായിരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ 2 പ്രതിസന്ധികൾ ഞാൻ നേരിടേണ്ടി വന്നത്. ഒന്ന് വസ്തുവിൻ്റെ കിടപ്പാണ്. ഫ്രണ്ടിൽ തുടങ്ങി ബാക്കിലേക്ക് പോകുമ്പോൾ വി ഷേപ്പിലാണ് വസ്തു വരുന്നത്. ബാക്കിലോട്ട് പോകുന്തോറും കനം കുറഞ്ഞ് വസ്തു ഇടുങ്ങി ഇടുങ്ങി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ആ ഒരു വസ്തുവിൽ എത്രമാത്രം ഭംഗിയായിട്ട് നമുക്ക് എങ്ങനെ വീട് വെക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ആശങ്കയായിരുന്നു. പിന്നെ സാമ്പത്തികം. ഈ ആ സാമ്പത്തികം എൻ്റെ സുഹൃത്ത് ഡേവിഡ് അവൻ്റെ ഒരു സഹായത്താൽ 50,000 രൂപ ആദ്യമായി വീട് പണിയുന്നതിന് അവൻ എന്നെ സഹായിക്കുകയുണ്ടായി. അപ്പം അവൻ്റെ ഒരു സഹായത്തിൽ തുടങ്ങിയ ഈ വീട് എനിക്ക് എൻ്റെ സുഹൃത്ത് അഖിൽ വിജയാനന്ദൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് വിജയാനന്ദ് വിജയാനന്ദൻ്റെ സുഹൃത്താണ് അഖിൽ. അഖിലാണ് ഈ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത്. ഞാൻ എൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും അഖിലിനെ പറഞ്ഞു കൊടുത്തു. അഖിലിൻ്റെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കി അതെന്നെ കാണിച്ചു. അതിനകത്ത് കുറേ മാറ്റങ്ങളുണ്ടാക്കി. ആ മാറ്റങ്ങളുടെ രീതിയിലാണ് ഇപ്പം നിലവിലെ വീട് നമ്മൾ പണിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ളത് നമ്മുടെ കട്ടളയാണ്. ഏകദേശം 10 അടിയോളം ഉയരമുള്ള കട്ടളയാണ്. ആദ്യം ഇത് വലിയ വിമർശനമൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയ കട്ടളയെന്നൊക്കെ. പക്ഷേ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് കഥകൾ തന്നെയാണ്. അപ്പം അതാണ് തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു വിമർശനങ്ങളൊക്കെ വകവെച്ചുകൊണ്ട് അത് നമ്മുടെ അടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് ഇത്ര ഭംഗിയാവാൻ കാര്യം. 1 രൂപ കയ്യിൽ കരുതാതെ വീട് പണി തുടങ്ങിയതിനെക്കുറിച്ച് മഞ്ജുക്കുട്ടൻ ഇങ്ങനെയാണ് കുറിച്ചത്: ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കരുനാഗപ്പള്ളി പഞ്ചായത്തിൽ ആദ്യം അനുവദിച്ച വീടാണ് ഞങ്ങളുടേത്. അന്നത് കാര്യമായി ശ്രദ്ധിച്ചു പണിയാനായില്ല. 2 മുറിയാണ് ഉണ്ടായിരുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീട് തകരാറിലായി. പിന്നീട് 25 വർഷത്തോളം ആ വീട്ടിലായിരുന്നു ഞങ്ങൾ. അമ്മ, ചേട്ടൻ, ചേട്ടൻ്റെ ഭാര്യ, കുഞ്ഞ് എന്നിവർ ആകെ 2 മുറികൾ മാത്രമുള്ള ആ വീട്ടിൽ കുറേയേറെ കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. പരാധീനതകളുള്ള പൊതുപ്രവർത്തകനായ മഞ്ജുക്കുട്ടൻ കൂട്ടുകാരുടെ സഹായത്തോടെയാണ് ജീവിച്ചു പോകുന്നത്. വീട് വയ്ക്കാൻ തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ലൈഫ് പദ്ധതിയിൽ കാശ് കിട്ടണമെങ്കിൽ പണി തുടങ്ങി വെക്കണം. പിന്നീട് ഡേവിഡ് എന്ന കൂട്ടുകാരൻ 50,000 രൂപ സഹായിച്ചു. അങ്ങനെയാണ് പണി ആരംഭിച്ചത്. ഏകദേശം 3 മുറികളുണ്ട്. താഴെ 2 ബെഡ്റൂം, മുകളിലൊരു ബെഡ്റൂം, മുകളിലത്തെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം, താഴത്തെ ഒരു കോമൺ ബാത്റൂം, പുറത്തൊരു ബാത്റൂം, രണ്ട് ഓപ്പൺ ഏരിയ, ഒരു ഹാള്, മുകളിലൊരു സ്റ്റെയർ റൂം, ഫ്രണ്ടിലൊരു ചെറിയ വ്യൂ പോയിൻ്റ്. അങ്ങനെ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ സ്ഥലത്ത് ഒരു കൊട്ടാരം ഞാൻ പണിഞ്ഞു എന്നുള്ളതാണ് സത്യസന്ധമായ അവസ്ഥ. എനിക്കതിന് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട എൻ്റെ താമസിക്കുന്നതിനും പണ്ട് മഴ പെയ്യുമ്പം വെള്ളം കയറുമ്പോഴൊക്കെ പായും തലയണയും ഒക്കെ എടുത്ത് കടത്തിണ്ണയ്ക്കൊക്കെ പോയി കിടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്നൊരു പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ അത് വളരെ വലിയ സന്തോഷത്തോടുകൂടിയാണ്. ഞങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടില്ലാത്തവരാണ്. അതൊക്കെ പരിഹരിക്കപ്പെടണം. കാരണം വീട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ആശ്രയ കേന്ദ്രമാണ്. അപ്പം തീർച്ചയായിട്ടും ആ വീടുണ്ടാവേണ്ടത് വളരെ വലിയ കാര്യം തന്നെയാണ്. ആ വീട് ഈ വീട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. കാരണം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് എൻ്റെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഗിഫ്റ്റാണ് ഈ വീട്.
ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നത്തിന് വേണ്ടി എന്നെ എല്ലാവരുടെ മുന്നിൽ അതിന് വൈറലാക്കി എന്നെ എൻ്റെ വീട് കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ വളരെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. 18 ലക്ഷം രൂപയാണ് ആകെ ചിലവായത്. അതിൽ ലൈഫിൽ നിന്ന് കിട്ടിയതൊഴികെ ബാക്കിയെല്ലാം കടമാണ്. എങ്കിലും ചോർന്നൊലിക്കാത്ത ഒരു വീട് എന്ന സ്വപ്നം പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലാണ് മഞ്ജുക്കുട്ടനും കുടുംബവും. വീടിൻ്റെ പടം സോഷ്യൽ മീഡിയയിൽ കണ്ട് നിരവധി പേരാണ് മഞ്ജുക്കുട്ടനെ വിളിക്കുന്നത്. ഒട്ടനവധി പ്രമുഖരും വീട് കാണാനും അഭിനന്ദിക്കാനുമായി എത്തുന്നുണ്ട് ഇവിടെ.